സിടിക്കാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഒരു അടിപൊളി വിജയമാക്കിയ എല്ലാവർക്കും വെരി 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 ബിഗ് താങ്ക്സ് പറയാം കേട്ടോ. ആ ഒരു സപ്പോർട്ട് തന്നെയാണ് ഒട്ടും തന്നെ ലേറ്റാക്കാണ്ട് പുതിയൊരു വിശേഷവുമായി നിങ്ങൾക്കരികെ ഞങ്ങൾ എത്തിച്ചതും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതൊരാളുടെ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. എനിവേ, ഞാൻ ഇന്ദുവാണ് കൂടെ ഉള്ളത്. ഇന്നത്തെ വിശേഷം അങ്ങ് റിവീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാളെ കൂടി കൂടെ കൂട്ടിയിട്ടുണ്ട്. ആര് നോക്കാം. ഹലോ, കൂടെയുള്ള മറ്റേയാൾ ഞാനാണ്, പത്മയാണ്. വിശേഷത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പേ കുറച്ചൊരു കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. കഥ എന്ന് പറയുമ്പോൾ കുറച്ചധികം വർഷം പഴക്കമുള്ളൊരു കഥയാണ്, നടന്നൊരു സംഭവമാണ്. ഒരു രാത്രിയിൽ, അതെ, കുരാക്കുരുട്ടിൽ ഒരു ട്രെയിൻ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു വ്യക്തി കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം വിൻഡോ സീറ്റിനോട് തലവെച്ച് ചേർന്ന് അദ്ദേഹം കിടന്നുറങ്ങിയാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റു. ട്രെയിനിലെ ആ ചെയിൻ അങ്ങോട്ട് വലിച്ചു. വലിയൊരു ശബ്ദത്തോടെ ട്രെയിൻ അങ്ങനെ സ്റ്റോപ്പായി. സഹയാത്രികർക്ക് അദ്ദേഹത്തിന് ചുറ്റും കൂടി കാര്യം അന്വേഷിച്ചു, എന്തിനാണ് ചെയിൻ വലിച്ചതെന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റെയിൽവേ പാളത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതായത് എന്തൊക്കെയോ വിള്ളലുകൾ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെ തുടർന്നുള്ള യാത്ര അപകടമാണെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവരാരും അദ്ദേഹത്തെ മൈൻഡാക്കിയില്ല. അവരൊക്കെ ചൂടായി തുടങ്ങി. എന്താണ് താങ്കൾ പറയുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് വല്ലാണ്ട് ഷൗട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോളൂ എന്നും കൂടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ടെക്നീഷ്യൻസ് ഒക്കെ വന്ന് പരിശോധിക്കാൻ തീരുമാനിച്ച് പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. അവിടുത്തെ റെയിൽവേ ട്രാക്കിൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കറക്റ്റ് ടൈമിംഗ് കാരണം ഒരുപാട് പേരുടെ ജീവൻ അവിടെ രക്ഷിക്കാൻ പറ്റി. ഇനി ഈ അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് സംഭവം മനസ്സിലായതെന്ന് മനസ്സിലാവണ്ടേ? അതായത് ഈ സംഭവം എങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായതെന്ന് നമുക്കറിയണ്ടേ? അത് മറ്റൊന്നല്ല, ട്രെയിനിൻ്റെ വൈബ്രേഷൻസിൽ വന്ന ചില മാറ്റങ്ങൾ കാരണമാണ് അദ്ദേഹത്തിന് ഇത് പിടികിട്ടിയത്. ഹൈവാ, എന്ത് മനുഷ്യനല്ലേ. ഇനി ഈ അതിസമർത്ഥൻ ആരാണെന്ന് അറിയണ്ടേ? അത് മറ്റാരുമല്ല, ആരാണ്? ഹി വാസ് ദി ബെസ്റ്റ് എഞ്ചിനീയർ ഇന്ത്യ വാസ് ഫോർച്യുനേറ്റ് ടു ഹാവ്, ഭാരത് രത്ന സമോക്ഷ കുണ്ടോ വിശ്വേശ്വരയ്യ. അതെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ഇന്ന് ആഘോഷിക്കുന്നത്. സോ നമ്മുടെ നാട്ടിലെ എല്ലാ എഞ്ചിനീയേഴ്സിനെയും, കുട്ടി എഞ്ചിനീയേഴ്സിനെയും വലിയ എഞ്ചിനീയേഴ്സിനെയും, ഭാവിയിൽ എനിക്ക് എഞ്ചിനീയർ ആവണം എന്ന് പറയുന്നവർക്കും എന്താ പറയാ, ഹൃദയത്തിൽ തൊട്ടൊരു എഞ്ചിനീയേഴ്സ് ഡേ നമ്മൾ രണ്ടുപേരും അങ്ങ് വിഷാക്കിയെന്ന്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും, ഇത്രക്കൊക്കെ വലിയ സംഗതി ആണെങ്കിലും, നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ക്ലീശിയ സംഭവം ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ പൊതുവെ ബിടെക് കേട്ടാൽ അയ്യേ, ബിടെക്കു എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ കൊതുകളേക്കാൾ കൂടുതൽ എഞ്ചിനീയർമാരാണെന്നുള്ള പരിഹാസങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും, ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്, എഞ്ചിനീയേഴ്സ് ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ വേൾഡ് എങ്ങനെയായിരിക്കുന്നത്? നമ്മൾ ആസ്വദിക്കുന്ന ഡിജിറ്റൽ വേൾഡ്, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഒരുപാട് മാറിയല്ലേ. ഇവൺ ക്ലാസ് റൂംസ് അടക്കം നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് മാറ്റിയിരിക്കുകയാണ്. എനിവേ, ഇതൊക്കെ നമുക്കൊരു ഡ്രീമിൽ നിന്ന് ഒരു പ്രാക്ടിക്കലിലേക്ക് എത്തിച്ചെന്നത് എഞ്ചിനീയേഴ്സ് അല്ലേ? അതെയല്ലോ, എന്തിനു പറയുന്നു, നമ്മുടെ ഈ ലോകത്തെ തന്നെ പണിയുന്നവരാണ് നമ്മൾ എഞ്ചിനീയേഴ്സ്. ഇന്നത്തെ കോവിഡ് കാലത്തും എഞ്ചിനീയേഴ്സിന്റെ സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. പറഞ്ഞു തുടങ്ങിയാൽ നമ്മുടെ N95 മാസ്കിൽ തുടങ്ങി പി പി കിറ്റ് പ്രൊഡക്ഷനും റാപ്പിഡ് ടെസ്റ്റ് ഡെവലപ്മെന്റും ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസേഴ്സും ടെമ്പററി ഹോസ്പിറ്റൽസും, അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അത് നമ്മുടെ കാസർഗോട്ടെ, വെറും 124 ദിവസം കൊണ്ടാണ് ഒരു കംപ്ലീറ്റ് കോവിഡ് ഹോസ്പിറ്റൽ റെഡിയാക്കിയത്. അങ്ങനെ അങ്ങനെ മെഡിക്കൽ എക്യുപ്മെന്റ്സും പോർട്ടബിൾ മിനി വെന്റിലേറ്റേഴ്സ് ഒക്കെ ആയിട്ട് ഓൺ സ്ക്രീൻ സജീവായിട്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടെന്ന് വളരെ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആയിരിക്കണം അല്ലേ നമുക്കൊക്കെ ഒരു സ്പാർക്ക് അങ്ങ് വന്നിട്ടുണ്ടാവല്. ഈ കൊറോണ കാലത്ത് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കലുകാരോട് ഒപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുകയാണ് നമ്മൾ എഞ്ചിനീയർമാർ കേട്ടോ. നമ്മുടെ എഫേർട്ട് ഒട്ടും തന്നെ ചെറുതല്ല. ഓൺ സീൻ ഇല്ലെങ്കിലും ബിഹൈൻഡ് സീൻ നമ്മൾ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ്, അതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ എഞ്ചിനീയേഴ്സിന് കൊടുക്കണം അല്ലേ. അങ്ങനെ ഒരു വശത്ത് നമ്മൾ ബീട്ടക്കാരങ്ങ് പൊളിക്കുകയാണെങ്കിലും, ആ കോയിൻ്റെ മറുവശം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച അത്ര സുഖമുള്ളതല്ല അല്ലേ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ പൊതുവെ റിവേഴ്സ് ഗിയറിലാണ് സഞ്ചാരം എന്നാണ് നാട്ടിൽ കേട്ട് വരുന്നൊരു വർത്താനം. അതൊരു പരിധിവരെ നിഷേധിക്കാൻ നമ്മളെ കൊണ്ടും പറ്റില്ല, കാരണം അത് പ്രൂവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടല്ലേ. സപ്ലി എന്നുള്ളൊരു വാക്ക് അത് എല്ലാ കോഴ്സസിനും ഒരേപോലെ ബാധകമാണ്. പക്ഷേ ആ വാക്ക് കേട്ടാൽ നമ്മളെ മൈൻഡിൽ ആദ്യം വരുന്ന പേര് ബിടെക്കിൻ്റെയാണ്. ബിടെക്കാർക്ക് ഏതാണ്ട് അത് തീരെ എഴുതി കൊടുത്തൊരു മനോഭാവമാണല്ലേ നമ്മൾ കണ്ടുവരുന്നത്. ഹാപ്പി വെഡിങ്ങിലും വടക്കൻ സെൽഫിയിലും ഒക്കെ ബിടെക്കാരോട് ദീനരോദനം കേട്ട് കുടുകൂടാ ചിരിച്ചിട്ടുണ്ട് നമ്മൾ. 4 വർഷം, എത്ര പേപ്പേഴ്സ്, അതിൻ്റെ സപ്ലി, സപ്ലിയുടെ സപ്ലി, ഇതൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങിയാലോ? നാട്ടുകാരോടെ പുച്ഛം, തൊഴിലില്ലായ്മ,
പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. യൂണിവേഴ്സിറ്റീനെ കുറ്റം പറഞ്ഞാലും സപ്ലീനെ കുറ്റം പറഞ്ഞാലും ഓവർ ലൂസ് നമുക്കാണ്. പ്രശ്നം കോഴ്സിൻ്റെയോ സ്കോപ്പിൻ്റെയോ ഒന്നുമല്ല, ചാൻസസും ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തുന്നതിലാണ് കാര്യം. ഇത് പറയുമ്പോട്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ഹയർ സ്റ്റഡീസ് എന്നുള്ള മോഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഒരു റിമൈൻഡർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഗേറ്റിൻ്റെ റിവൈസ്ഡ് സിലബസും പിന്നെ അതിൻ്റെ രജിസ്ട്രേഷനും 14th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ചാൻസ് ആരും മിസ് ചെയ്യണ്ട കേട്ടോ. എനിവേ, നമ്മളെ കളിയാക്കി ട്രോളി പറയുന്നതാണെങ്കിലും കൊതുകിൻ്റെ എണ്ണത്തിനേക്കാൾ ഏറെ തന്നെ എഞ്ചിനീയേഴ്സ് ഉണ്ടാവട്ടെ, എന്നാൽ തന്നെയല്ലേ അത്രയേറെ ഐഡിയാസും അതിലേറെ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും റീബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ ഈ നോബൽ പ്രൊഫഷൻ ചെയ്യുന്ന എല്ലാ എഞ്ചിനീയേഴ്സിനും വൺസ് അഗെയിൻ എ വെരി 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 ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ. ഒരു കോട്ടുണ്ട്, വൺ മാൻസ് മാജിക് ഈസ് അനദർ മാൻസ് എഞ്ചിനീയറിംഗ്. സോ ഇനിയും ഒരുപാട് മാജിക്സും അതിലേറെ എഞ്ചിനീയേഴ്സും ഉണ്ടാവട്ടെ എന്ന് വിഷാക്കിയാണ്. ആൻഡ് വെരി പ്രൗഡ് ടു ബി എ ബി ടെക് സ്റ്റുഡൻറ്റ്. അയ്യോ, നിർത്തല്ലേ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മറ്റൊന്നല്ല, നമ്മുടെ ISD എഞ്ചിനീയേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഒരു പുതിയ സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണെന്ന് ചോദിച്ചാൽ എഗ് ഗോൾഡൻ പ്ലാറ്റ്ഫോം എന്ന് പറയാം. അതെ, നമ്മുടെ ഐഡിയാസും ന്യൂ ഇന്നോവേഷൻസ് ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദി. നമുക്കൊക്കെ ഒത്തിരി ഐഡിയാസ് ഉണ്ടാകും, പക്ഷേ മറ്റുള്ളവർ മണ്ടത്തരം എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് നമ്മൾ പുറത്ത് പറയാതെ വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ. പക്ഷേ ബ്ലെൻഡേഴ്സ് ക്യാൻ മേക്ക് വണ്ടേഴ്സ്. അതെ, ആരൊക്കെയോ ചിന്തിച്ചു കൂട്ടിയ പല 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 മണ്ടത്തരങ്ങളിൽ നിന്നാണ് ഇന്ന് ലോകം തന്നെ അതിശയിച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. So please make use of this golden opportunity to prove yourself and feel free to contact us. എന്തായാലും ഇത്രയും നേരം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. Anyway, stay tuned with us. Bye-bye.